എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ടയറുകൾക്ക് പുറത്തുള്ള ചെറിയ റബ്ബർ രോമങ്ങൾ എന്തിനാണ്, അതിന്റെ ഉപയോഗം എന്താണ്, അവയെ വെന്റ് സ്പ്യൂസ് എന്ന് വിളിക്കുന്നു, സ്പ്രൂ നബ്സ്, ടയർ നിബ്സ്, ഗേറ്റ് മാർക്കുകൾ അല്ലെങ്കിൽ നിപ്പറുകൾ എന്നിവയാണ് മറ്റു പേരുകൾ, ടയർ നിർമ്മാണ പ്രക്രിയയിൽ രോമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ടയറുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു ടയർ കോമ്പൗണ്ട് എന്നാൽ അടയാളങ്ങളോ വിവരങ്ങളോ ട്രെഡ് പാറ്റേണുകളോ അത് ഒരു ടയർ അച്ചിൽ സ്ഥാപിച്ചിരിക്കുന്നു. പച്ച ടയറിൽ ചൂടും മർദ്ദവും പ്രയോഗിക്കുന്നു. ട്രെഡ് പാറ്റേണും ടയേഴ്സ് പ്രോക്സുകളും അല്ലെങ്കിൽ ഓപ്പൺ കൺട്രി ലേബലും ഈ പ്രക്രിയയിൽ സ്വീകരിച്ച് മോൾഡിൽ നിറയ്ക്കാൻ റബ്ബർ വികസിക്കുന്നു. മർദ്ദവും ചൂടും പ്രയോഗിക്കുമ്പോൾ റബ്ബറിനും മോൾഡിനും ഇടയിൽ വായുക്കുമിളകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വായുക്കുമിളകൾ മോൾഡ് ശരിയായി രൂപപ്പെടുന്നതിൽ നിന്ന് തടയുന്നു. റബ്ബർ വികസിക്കുമ്പോൾ അധിക മർദ്ദം പുറത്തുപോകുന്ന ട്യൂബാണ് സ്പ്യൂ ഹോൾ അല്ലെങ്കിൽ വെന്റ് സ്പ്രൂ. ഇതുവഴി വായു പുറത്തേക്ക് പോകുന്നു. ടയറിനും മോൾഡിനും ഇടയിൽ വായുക്കുമിളകൾ ഇല്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ ഹോളിൽ റബ്ബർ ഫില്ല് ചെയ്യുന്നു. ഇങ്ങനെയാണ് വെന്റ് സ്പ്യൂസ് നിർമ്മിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.